ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മളൊന്ന് സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വൈകുന്നേര സമയങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ ആ സമയം നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ പോയേക്കാന്നൊക്കെ വിചാരിച്ച് അപ്പം ഞങ്ങൾ സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഡിട്ടും കൂടി ഡിട്ടുമാണ് എന്നെ സ്വിഗ്ഗിയിൽ റെഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്വിഗ്ഗിൻ്റെ ഓഫീസിലൊക്കെ പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാൻ കൊണ്ടുപോകാണ്. അപ്പോൾ ഞങ്ങൾ സ്വിഗ്ഗിൻ്റെ ഓഫീസിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ സ്വിഗ്ഗിയുടെ ഓഫീസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജിൻ്റെ ബാക്കിൽ TKM പാർക്ക് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് സ്വിഗ്ഗിയുടെ ഓഫീസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്വിഗ്ഗിയുടെ ഓഫീസിൻ്റെ അകത്തേട്ട് പോകാൻ തുടങ്ങുകയാണ്. അകത്തെ വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അവിടെ എങ്ങനെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അകത്തെ വിഷ്വൽസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അകത്തേരി അകത്തെ വിഷ്വൽസൊക്കെ എടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ അകത്ത് കയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട്. അപ്പം വീട്ടിൽ നോക്കുന്ന നമ്മളങ്ങനെ സ്വിഗ്ഗിയുടെ ഓഫീസിലൊക്കെ ചെന്ന് അവിടെ ചെന്ന് പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അപ്പോഴാണ് ഒരു വമ്പൻ പണി കിട്ടിയത്. അവിടെ നമുക്ക് ഓടാൻ പറ്റിയ കംഫർട്ടബിളായിട്ടുള്ള ലൊക്കേഷൻസ് തൃപ്പൂണിത്തുറയും പാലാരിവട്ടവും മാത്രം കലൂരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂന്ന് ലൊക്കേഷൻസിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വേക്കൻസീസ് ഒന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അടുത്ത വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്നൊക്കെ അറിയില്ല. എന്തായാലും ഒരു മൂഞ്ചിയ സ്വിഗ്ഗി പരിപാടി പോയി. ആ അപ്പം പിന്നെ ഇപ്പം പിന്നെ ആരെങ്കിലൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പറൊക്കെ ഗൂഗിളുണ്ടാവും, അതൊക്കെ ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് ഓടാൻ പറ്റുന്ന ലൊക്കേഷനിലൊക്കെ സ്ഥലം വേക്കൻസി ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ആർ സി ബുക്ക് പിന്നെ ലൈസൻസ്, പിന്നെ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ പിന്നെന്തൊക്കെയാണ് വേണ്ടത്, ആർ സി ബുക്ക്, ലൈസൻസ്, ഇൻഷുറൻസ്, 550 രൂപ ബാഗിനും ടീഷർട്ടും വേണം, പാൻ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, ഇത്ര സാധനങ്ങളായിട്ട് നിങ്ങളിവിടെ വരിക. വരണതിന് മുമ്പ് ഒന്ന് വിളിച്ചു വന്നിട്ടൊക്കെ ചോദിക്കുക. അപ്പം പിന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര കുറവായി. ഈ ഞങ്ങളിപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നൈസായിട്ട് ആലോചിക്കുക അടുത്തായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിക്കൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി ഒരു കുടിക്കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനിടയിൽ കൂടെ ഒക്കെ നടക്കാം. ഇതൊരു കുടിക്കടയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കുടിക്കഴിക്കാം. ഗൈസ്, നമുക്ക് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് റിട്ടേൺ പോവുകയാണ്. എനിക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.